Hi. Hello. It's me, Siju. It's it's me. അതാരാണ് ഇപ്പൊ പേര് പറയും? ആമി. ആത്മിക സിജു അല്ലേ? എങ്ങനെ ഈ മുടിയൊക്കെ ഈരി വെക്കണ? ഇന്നേ നമുക്ക് പ്രത്യേകിച്ച് ഒരു വീടില്ലാത്ത കാര്യം നമ്മൾ വിചാരിച്ചു. നമുക്ക് ഇന്നത്തെ എന്തെടുക്കാം? ആമി ഡേൻമേ ലൈഫ്. ആമിക്കുട്ടിക്ക് കാലത്ത് എന്റെ പെന്നെ പറഞ്ഞു ആമിക്കുട്ടിക്ക് ഡേൻമേ ലൈഫ് എടുക്കണം വെച്ചാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഡേൻമേ ലൈഫ് എടുക്കാം. ആമിക്കുട്ടിയുടെ ആഗ്രഹം അല്ലേ ഒരു ഡേൻമേ ലൈഫ് നടട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് സൺഡേ ഡേൻമേ ലൈഫ് അല്ലേ, നമ്മളെല്ലാരും കൂടിയുള്ള ഡേൻമേ ലൈഫ്. അപ്പൊ ആമിക്കുട്ടി മുടിയൊക്കെ കോർക്ക എന്ന ഈരാണ്. എന്റെ അമ്മ ഇത്തിരി കാര്യപ്പെട്ട രീതിയിലാട്ടാ കുട്ടി ഇടുന്നത്. ഇനി നമുക്ക് അമ്മ എന്തൊട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അമ്മ ആമി വരുന്നില്ല, മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഞങ്ങക്ക് രേവ എന്താ ചെയ്യണേ നോക്കാട്ടോ. രേവ ഇവിടെ ഇല്ല കേട്ടാ. ആമിക്കുട്ടി കൊച്ചു ടി വി ഒക്കെ വെച്ചിട്ട് പോയിരിക്കണേ കിച്ചണില്. കിച്ചണിലല്ലോ, വാഷ്റൂമിലാണോ? ഇനി ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് രേവ. നമ്മുടെ ബാൽക്കണിയിൽ എന്നിട്ടി മുടിയിരേ. അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ എടുത്തോളല്ലോ, മുടിയിരിയുള്ള ഒരു വീഡിയോ ഞങ്ങളെ യൂട്യൂബ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ട് ആ പരിപാടി ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലേ? അതെ, ഇവിടെ നിന്നല്ല നല്ല മഴയായിരുന്നു. അയ്യോ, നമ്മുടെ ഈ ഗ്രാസ് കാണിച്ചു കൊടുത്തില്ല കേട്ടാ. അതെ, ഞങ്ങളിപ്പോ രണ്ടു ദിവസം മുന്നിട്ട ഗ്രാസ് ആട്ടത്. അതെ, ആമിക്കുട്ടി വന്നിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് ഇവിടെ അങ്ങനെ ചവിട്ടാൻ നല്ല ഇഷ്ടം, നല്ല സുഖമായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് ദുബായ് വർസാനി എന്നായിരുന്നു കേട്ടാ. രേവ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രേവ പറഞ്ഞു എനിക്ക് ചെടി വാങ്ങിക്കാൻ പോണം. ഇവിടെ നമുക്ക് രണ്ട് ഹാങ്ങിങ് എന്താ പറയാ, ഒരു ചെടിച്ചട്ടി ഇതേപോലെ ഇതുപോലെ അല്ല സ്ക്വയർ ടൈപ്പ് വാങ്ങിക്കണമെന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് പൂവുള്ള ചെടിയാണ്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിറച്ച് പൊടിയായിരുന്നു, കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു. അതിന്റെ വെള്ളം അത്യാവശ്യം ഉണ്ട്. ആണ്ടാ, അവിടെ നല്ല വെള്ളമുണ്ട് സൈഡിൽ കൂടെ. അതെ, ഒരു വണ്ടി പോണി വരുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞു വിറ്റാമിൻ ഡി. അതെ, ആമിക്കുട്ടിന്റെ മേക്കപ്പ് കഴിഞ്ഞു. അതെ, അയ്യോ നമ്മുടെ ഇത് വീണു ലാമിയ, ഇടക്കിടക്ക് വീഴുണ്ട്. ഞങ്ങൾ ഈ ഡോർമ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് വീണു കേട്ടാ. അതാണ് ഈ കവർ ഇവിടെ ഇരിക്കണ്ടായിരുന്നല്ലേ, ഞാൻ അത് പെടാണ്ട് ഞാൻ വീട്ടിൽ എടുത്തിരിക്കുന്നു. എന്തിനു വേസ്റ്റ് കളയാനാ? അയ്യോ, എന്തോരം ദൂരം പോകണമെന്ന് അറിയാം, തൊട്ടടുത്ത് തന്നെയാ കേട്ടാ. ആമിക്കുട്ടി എന്തേ കൊച്ചു ടി വി ഇങ്ങനെ വെച്ചിരിക്കണേ, സ്റ്റക്കായി നിക്കണേ, സ്റ്റക്കായി നിക്ക. ആമിക്കുട്ടി അതുപോലെ നിക്കണല്ലേ. ഇത് ഇപ്പൊ ഇത് ഇതുള്ള കാരണം ഇപ്പൊ താഴത്ത് വരെ പോകേണ്ട ആവശ്യമില്ലേ? അത് താഴത്തേക്ക് തള്ളിയിട്ട് ദേവാ പോയാ നോട്ടെ. ആ പോയിട്ട് ഞാൻ ചൂട് വെച്ച് പോകുന്നു. അതെ, നമ്മുടെ വെള്ളത്തിന്റെ കൂപ്പണും കാര്യങ്ങളും കൂടെ വെച്ചിട്ടുണ്ട്. അതെ, സൗണ്ട് കുറയില്ല പറയണ രേവ പറയണം. രേവ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണേ, ചിക്കൻ ഉണ്ടാക്കണം. അതെ, നമ്മള് നേരത്തെ ഡേൻമേ ലൈഫിൽ ഇത് കാണിച്ചിട്ടില്ലേ, നമ്മുടെ വെള്ളച്ചാട്ടം അത് ഉണക്കി കാണിച്ചല്ലോ. ഉണക്കി കാണിച്ചെടുക്കാം. എന്ത് വെള്ളം വന്നു, ഞങ്ങൾ ഫുൾ ടൈം ഓൺ ചെയ്യാറില്ല, കാരണം ചെറിയ അത്യാവശ്യം വെള്ളം ഇവിടെയൊക്കെ താഴെ വീഴാതെ ഞങ്ങൾ ഫുൾ ടൈം ഓൺ ചെയ്യാറ്. ആമിക്കുട്ടിക്ക് ഇപ്പൊ കാണണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് നമ്മളിത് ഓൺ ചെയ്യുന്നത്. അതിൽ വെള്ളം ഇല്ല, അധികം ചെറുതായി ഇങ്ങനെ ഡ്രോപ്പ് പോകുന്നുള്ളൂ. വെള്ളം ഇല്ലാത്ത കാരണം ഇങ്ങോട്ട് വീഴാത്തതായിരിക്കും, ഇവിടെയൊക്കെ വെള്ളം ഞാൻ തെറിക്കും. എനിക്ക് തോന്നി ഇതാ നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനൊക്കെ വെള്ളം വരണം. ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് ഒഴിച്ചോക്കട്ടെ, പുറത്തേക്ക് ചാടും. വെള്ളച്ചാട്ടം പുറത്തേക്ക് വെള്ളം വന്നു. ഉള്ളില് മഴ പെയ്യുന്നുണ്ട, ഉള്ളില് മഴ പെയ്തു, മുകളില് കറങ്ങി ഇവിടേക്ക് വെള്ളം വരും. അതാണ് ഞങ്ങൾ അധികം ഓണാക്കാത്തത്. അതല്ല, അത് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ ആമിയ. ഇനി നമുക്ക് രേവയുടെ കിച്ചണിലേക്ക് പോവാം. കിച്ചണില് പണി ഞാൻ പറയണേ, ഡൈനിംഗ് ലൈഫ് എടുക്കണേ ഞാൻ എല്ലാവരും വൃത്തിയാക്കി പണിയേണ്ടി. അതെല്ലാരും എങ്ങനെയാ ഡൈനിംഗ് ലൈഫ് എടുക്കണത്? മുന്നോടിയായിട്ട് നോക്കിയേ കിച്ചൺ ഡോർ ക്ലോസ് ചെയ്തതുള്ളതാ. അതിന്റെ മുന്നോടിയായിട്ട് എല്ലാരും അത് ക്ലീൻ ആക്കി വെക്കും ഏത് ഡൈനിംഗ് ലൈഫ് എടുക്കാം. പക്ഷെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ലേ, രേവയുടെ തനി
എന്താണ് എന്താണോ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കാണിക്കാം. ഓട് പാത്രം കഴുകാണ്ടിട്ട മഴ പുറത്തല്ലേ അകത്തല്ലേ അതാരാണ് ഇതിങ്ങനെ ഇരിക്കണേ പരക്കാൻ പോവാണ് ചിക്കൻ മസാല പറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നോക്കട്ടെ ഇച്ചിരി ഫ്രിഡ്ജൊക്കെ തുറക്കല്ലേ ഇവിടെ പിന്നെ ചിക്കൻ കറിയാണ് കണ്ടില്ലേ ശരിക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ ഭയങ്കര ശബ്ദം എന്തായാലും ഓഫ് ചെയ്തിടാം കാരണം അത്യാവശ്യം വെള്ളങ്ങളത് ഇവിടെ തെറിച്ചു തുടങ്ങി. അപ്പൊ ഇനി രേവ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോ കാണാം. ആമീത് ടി വി വെക്കാൻ പോണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെ പോവും. വൈകിട്ട് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാം. വെള്ളം ഇല്ലെങ്കിൽ എങ്ങനെ ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കും അല്ലെ. ഇന്നലെ ഇവിടെ തന്നെയായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് തോന്നുന്നു പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പൊ ഫുഡ് ഉണ്ടാക്കാം നമുക്ക് എന്തായാലും. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ഇതേ കൊച്ചി ടി വിയിലത്തെ ഏതോ ഒരു ഡാൻസ് കണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലെ അമ്മിയ. അച്ഛനേ ഏത് ആ ഏതോ ഒരു അമ്മായി എന്ന് പറയുന്നത്. നമുക്ക് രേവരെ അടുത്ത് പോയിട്ട് വരാം. ദേവാ എന്താണ് ഇവിടെ ഭയങ്കര ബഹളം. അതെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് എക്സോസ്റ്റിന്റെ ഫാനൊക്കെ ഉള്ള സമയത്ത് നല്ല ശബ്ദമുണ്ട്. ഏതാണ് നെയ്ച്ചോറ്? അതെ ശരിയായില്ലോ ഇല്ലേ. അതെ അതെ ഇതിനാ സബോള കടുവറായിട്ടുള്ളൂ. പ്ലേറ്റ് ഞാൻ തന്നെ കഴുകി വെക്കേണ്ടി വരും. ആദ്യത്തെ ഭാഗം മാത്രം കാണിച്ചിട്ട് പിന്നെ പോവാന്ന് വിചാരിക്കരുത്. ശരിക്കും ഈശ്വര ഞാൻ എന്തുണ്ടായിരുന്നു ലൈഫ് എടുക്കും. അശു കഴിഞ്ഞ അടുത്ത പാട്ട് വരുമ്പോ അമ്മനെ വിളിക്കോ. കുട്ടി പ്രിൻസസ് ആണ് അല്ലേ. പോട്ടമ്മ അച്ഛൻ പാത്രം കഴുകണമീ. ഓക്കെ കുട്ടിക്ക് വരെ അച്ഛി അച്ഛൻ്റെ അരുമ ലൈഫ് എടുക്കണേനും പാത്രം കഴുകി തരാന്ന് പറഞ്ഞു കേട്ടാ ചേട്ടാ. ഞാൻ കട്ട് ചെയ്യില്ല ചേട്ടാ, കട്ട് ചെയ്യില്ല. ഞാൻ ഓണാക്കി വെക്കും അല്ലേ ചേട്ടാ. കുറച്ച് മുമ്പ് നീ ഫുള്ളാക്കി കഴുകി വെക്ക്, എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത വീട് എടുക്കാന്ന് അങ്ങനെ പറയില്ലല്ലോ. നല്ല മണം ഞാൻ എൻ്റെ തുണികളൊക്കെ കൂടെ എടുക്കാം. ആ ഞാൻ ഇതിനൊക്കെ ഒന്ന് ഇറക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അത് കടി പിടിക്കും. ഞാൻ അപ്പൊ ഒന്ന് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യട്ടെ. എനിക്ക് മനസ്സിലായി ഞാൻ ഓഫ് ചെയ്യട്ടെ, അത് കടി പിടിക്കല്ലെങ്കിൽ. ഓക്കെ ദേ ഇവിടെ എടുത്ത് വെച്ച് ഒരാൾ ഇവിടെ എന്ത് കോള് വന്നപ്പോ ആരെ വിളിച്ചെന്നാ? വിളിച്ചാളുടെ പേര് കമ്പനിന്ന് വിളിച്ചതാ, പിന്നെ അങ്ങനെ പറയാലോ. ഞാൻ കഴിക്കോണ്ട് ഇഷ്ടാ പറയപ്പ അത് പറയാനോ. അങ്ങനെ ഞങ്ങളുടെ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പാത്രം വരെ അടിപൊളിയായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. എന്താണ് കച്ചംബർ? കച്ചംബർ സലാഡ് എന്ന ചിക്കൻ കറി. അപ്പൊ ഇതാ റൈസ്. അപ്പൊ ടേബിളും ഇരിക്കണ്ടേ? അന്ന് താഴെ ഇരിക്കണം ആമിക്കുട്ടിക്കാന്ന്, നമുക്ക് താഴെ ഇരിക്കാന്ന്. ലൈറ്റ് വേണം, ലൈറ്റിൽ അത് കാരണം ഭയങ്കര പുകമയും അല്ല അമ്മിയ. തൈര് എടുത്തരാ, ടച്ച് എടുത്തരാ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ചൂടാട്ടാ. ഇങ്ങോട്ട് പോരാന്നറിയോ? ഇങ്ങോട്ട് പോണേ, സത്യത്തിൽ ഇങ്ങോട്ടാ പോണെന്ന് ഒരു തീരുമാനമായിട്ടില്ലേ. ഞങ്ങള് റോട്ടില് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെടി വാങ്ങിക്കാൻ പോണോ, അല്ലെങ്കിൽ ഞങ്ങള് ചായ കുടിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ വെള്ളം കണ്ട് തിരിച്ചു വരും. അതെ ഇതാണ് അവസ്ഥ. നമ്മളപ്പോ ഫുഡൊക്കെ കഴിഞ്ഞു, എന്തൊരു ചെയ്തരാവാ, ഒരു വീഡിയോ എടുത്തു, റീൽസ് വീഡിയോ എടുത്തു, ഷോർട്സ് വീഡിയോ എടുത്തു. വെള്ളം നിറച്ചു ആമ്പിക്കുട്ടിയൊക്കെ ചേർന്നിട്ട് ഇരുന്നൂടെ. അതിനോട്ടെ
എങ്ങനെയാ നിന്നെ കണ്ടിട്ട് പഠിക്കണേ അത് നീ ചെറുപ്പത്തിൽ നിന്റെ അമ്മ ചെയ്യാൻ കണ്ടിട്ടില്ല ആമി ചെറുപ്പത്തിൽ നീ ചെയ്യുന്ന കണ്ടു അത് കണ്ടു പിടിച്ച സത്യം സത്യം പരമസത്യം അല്ല ആമി ഞങ്ങളും പോവാ അപ്പൊ നമുക്ക് പോയി വഴിയെ കാണാം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ആദ്യം തന്നെ ചായക്കടയിൽ എത്തിയത് അല്ലേ രേവ രേവയ്ക്ക് ഒരു ക്ഷീണം ചായ കുടിക്കാൻ വേണ്ടിട്ട് എന്തെന്ന് അതെ ആമിക്കുട്ടി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് നല്ലൊരു ഭംഗിണ്ട് കണ്ട ആരും ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ചായ വരണം നോക്കിയിരിക്കാണ് ഞങ്ങൾ ഇപ്പൊ വരും വെയിറ്റിംഗ് അങ്ങനെ നമ്മുടെ സമൂസ പരിപ്പുവട പഴംപൊരി എല്ലാം വന്നിട്ട് ചായ മാത്രം വരാത്തുള്ളു നല്ല ഇരുട്ട ഭാഗത്തിലാവ സൂര്യനെ ആസായിട്ടില്ല നീ ഓപ്പോസിറ്റ് ആയിട്ടില്ല ഇരിക്കുന്നു അതാണ് അങ്ങനെ ചായയും വന്നിട്ടാ ആമിക്കുട്ടി ഇത് പഴംപൊരി പതുക്കര വലിച്ചെടുക്കണ്ട അല്ലാമി തിരിക്കെ കിടന്നിട്ട് ഇല്ലേടാ വണ്ടിയിലിരുന്ന് കഴിക്കാമി കുട്ടി ഇതാണ് നമ്മുടെ അല്ലെന്താ ചേട്ടാ നമ്മള് ചേട്ടി നോക്കാൻ വേണ്ടി പോവാട്ടാ ഇവിടെ കണ്ട വെള്ളം കണ്ടോ വെള്ളം വലിച്ചെടുക്കാല്ലോ ചേട്ടാ വെള്ളം കൂടുതലായിട്ട് വലിച്ചെടുക്കണ്ട ഇവിടെ ഇങ്ങനെ വെള്ളം കിട്ടിക്കുമ്പോ ആമിക്കുട്ടി ഇവിടെ പടം വരിക്കായിരുന്നു എന്നിട്ട് ഇപ്പൊ കെടുപ്പായി ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതേ നമ്മള് പൂവാട്ടത്തെ ഇവിടെയും ഒന്നും കൂടിയും ബോർഡ് ഉണ്ട് ഞാൻ കാണിച്ചു ഞാൻ ചേട്ടൻ മുമ്പ് പോയിട്ട് വീഡിയോ കാണിച്ചിരുന്നു കൊറേ ഏരിയുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല നല്ല ചെടികളൊക്കെ നമുക്ക് നോക്കാം വിശാലമായ സ്ഥലമാണല്ലോ ചേട്ടാ ഇറങ്ങാം വാടയാമി ഇറങ്ങ എത്തി അപ്പൊ നമ്മളിതാ വർസാൻ നഴ്സറിയിലേക്ക് എത്തിനട്ടാ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് ഒരു ദിറംസ് തൊട്ടിട്ട് എത്ര ദിറംസ് വേണമെങ്കിലും കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ചെടികളുണ്ട് മരങ്ങളാണ് അതാ റോഡ് സൈഡിലൊക്കെ നമ്മൾ കാണാറില്ലേ മരങ്ങള് അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോകണതാട്ടാ ഇത് നോക്കിയേ നല്ല ഭംഗിൻ്റെ ഇതിനും വമ്പനൊക്കെ തേ അവിടെ നിൽക്കണം കേട്ടാ ഒരുപാട് ഇതുണ്ട് കള്ളി മുൾച്ചെടി രേവയും ആമിയും അങ്ങോട്ട് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് കള്ളി മുൾച്ചെടി ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വലിയ കള്ളി മുൾച്ചെടി ഇത് നമുക്ക് ആമിക്കുട്ടിയുടെ അവരുടെ അടുത്തേക്ക് പോവാം നമ്മളിവിടെ കുഞ്ഞു ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കേട്ടാ നമ്മുടെ ഷോക്കേസിലേക്ക് ഇത് നമ്മുടെ എന്താ പറയുക കടലാസ് പൂ അല്ലേ രേവ കടലാസ് പൂ എന്നല്ലേ പറയുക നമുക്ക് അപ്പുറത്തെ ഷോപ്പിൽ പോയാലോ ഏത് ഒലീവ നമുക്ക് അപ്പുറത്തെ ഷോപ്പിലേക്ക് പോവാം ആമി ചേട്ടന്മാരെ ക്രിക്കറ്റ് കളിക്കുന്ന അവിടെ സൂര്യകാന്തി രേവയ്ക്ക് ഇങ്ങനത്തെ ടൈപ്പ് ചെടിയാണ് അവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏത് ഇങ്ങനത്തെയാണ് സൺഫ്ലവർ ചോദിച്ചോക്കാം ചവിട്ട് എടുത്തിട്ടാ ഏതാണ് നമ്മുടെ നാട്ടിലുള്ളതാണ് ശരിയാ അതെ 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 നമുക്ക് അപ്പൊ ചേട്ടന്മാരൊന്ന് കണ്ടിട്ട് ചോദിച്ചോക്കാം രേവതിന്റെ ഉള്ളിൽ കിടന്നപ്പോ കണ്ണു മഞ്ഞൾ ഒരുപാട് ചെട്ടികളല്ലേ രേവ നമ്മളന്ന് ചെയ്യുന്ന ഒരു ഒരു കുഞ്ഞു ചെട്ടി കണ്ടായിരുന്നു ഞാൻ രേവയ്ക്ക് കൊടുക്കാം ഞാൻ ചേട്ടനെ വിളിക്കണ്ടേ പോയിട്ട് പോയി നമ്മൾ നോക്കണ ചട്ടി അവിടെ ഇന്ത്യ ചേട്ടൻ നോക്കട്ടെ കേട്ടോ അതേ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെയാണ് കണ്ടാമി സൂക്ഷിച്ച് നടക്കണം കേട്ടാ അപ്പോൾ കുറേ ഉണ്ട് കേട്ടാ ഇത് നമ്മൾ വീട്ടിൽ വെക്കാറുണ്ട് ആദ്യം ബാംബുവിൻ്റെ എന്തോ ഒരു പേരൊക്കെ ആമി സൂക്ഷിച്ച് നടക്കണം ചട്ടി വീട് നോക്കിയോ ആമി എന്തൊരു വലിയതാ ഹായ് എന്നിട്ടാ നല്ല രസമുണ്ടല്ലേ ഏ തൊട്ട് നോക്കിയാ പിന്നെ അതിന് മനസ്സിലായി തൊട്ട വേൻ എടുക്കുന്നു അതിനൊരു പേരുണ്ടല്ലോ ആമി ചെടിക്ക് അതിനൊരു പേരുണ്ട് അമ്മയ്ക്ക് മറന്നു ആത്മ നോക്കിണ്ടായി നിക്കണണ്ടാ ആ ഇത് നമ്മുടെ നാട്ടിലുള്ളതാ ആ വേണം ചോട്ടാവാല ചെടി നോക്കാം നമുക്ക് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയാണ് ആമി നിനക്കറിയോ ചെമ്പരത്തിനെ ആയ് മുല്ലപ്പൂടി മുല്ലപ്പൂവിൻ്റെ തൈ
അല്ലേ, മുല്ലപ്പൂ അല്ലേ? ആ ഏര് മുല്ല മുട്ടണ്ടേ നിക്കണ്ട ജാസ്മിൻ. അയ്യോ അതല്ല, അത് അത് വേറെ. ജാസ്മിൻ അറിയില്ല കുട്ടിക്ക്, നാട്ടിലെ വല്ല കല്യാണത്തിനൊക്കെ കൂടണേ. ജാസ്മിൻ കാണിച്ചത് പറയാം, മരുന്ന് കൈമ പൊട്ടും പോയിക്കണ മരുന്നല്ലേ എന്ന്. ആ പക്ഷെ പോവുന്നില്ല. ആ അതന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞ മുല്ല ഒരെണ്ണം ഉണ്ടായി നിക്കണ്ട്. എന്തായി ചേട്ടാ, ചോട്ടവാല കിട്ടിയോ? നാട്ടിലുള്ളതല്ലേ ചേട്ടാ. ആ വൈറ്റ് ആ നല്ല രസല്ലേ. പക്ഷെ ഈ കൂട്ടത്തിൽ നിക്കുമ്പോ നമ്മള് ഒറ്റയ്ക്ക് എടുക്കുമ്പോ വേറെ പോലെ അല്ലേ. ഇതോ ഇതെന്താ കിട്ട? ആ ഓ വെയില് ചേട്ടനെ കാണാനല്ലേ. ആ ഇനി ഏതാ വേണ്ടേ? ഇപ്പൊ എത്ര കളറായി? അത് വേണ്ട വേണ്ട വേണ്ട. ആ മതി. മറ്റേത് ഇതൊക്കെ ലോങ് ആയി പോകുന്നതല്ലേ. ചെണ്ടുമല്ലി നീളത്തിൽ പോവില്ലേ? ചെണ്ടുമല്ലി എടുത്തോ, വിഷൊക്കെ അല്ലേ വരുന്നത്. മഞ്ഞ എടുക്ക, മഞ്ഞ. ആ അതന്നെ രണ്ട്. ഇത് നാട്ടിലത്തെ പൂവാ, എല്ലാം നാട്ടിലുള്ള പൂവ് തന്നെയാ. ഓ വേറെ എടുക്ക്. അപ്പൊ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു തന്നാ. ഇത് കൊറച്ചേരെ വരികയുള്ളൂ. ആ അത് മതി, അത് മതി. ഇനി ഏതാ മീ? ഓ തക്കാളി, ടൊമാറ്റോ. ടൊമാറ്റോ ടൊമാറ്റോ ഇതാ. അതിലെ വൈറ്റ് ഉണ്ടായിരുന്നു അവിടെ, അവിടെ അതിന്റെ വൈറ്റ് ഞാൻ കണ്ടിരുന്നു. ഇതിന്റെ വൈറ്റ് ഞാൻ കണ്ടിരുന്നു ഇത് അവിടെ. ആ മാമി പോ തന്നെ. അച്ചെടുത്തോളൂ മിളകുണ്ട് കേട്ടോ ചേട്ടാ. മിളക് തൈ ചേട്ടാ, കുറച്ച് മണ്ണും കൂടി തരും. ഹിന്ദിയില് കുറച്ച് മണ്ണ് തരും. സന്തോഷായി മാമിക്ക്, സന്തോഷായില്ലേ. ചെടി കൂടെ വെക്കട്ടെ, കവറ് നിറച്ച ചെടിയാ. ഡോർ അടച്ചിട്ടില്ല അമ്മ. പതിമൂന്നാ നമുക്ക് കിട്ടിയ. നമ്മളങ്ങനെ 13 ചെടി സ്വന്തമാക്കി നമ്മൾ പോവാണ്. ഇനി മണ്ണ് ഇത്തിരി മേടിക്കാൻ ഇവിടെ കിട്ടില്ല അല്ലേ. ആ കുറച്ച് മണ്ണ് വേണം, അല്ലെങ്കിൽ ഈ ചെടിച്ചെട്ടിട്ടുള്ള മണ്ണിട്ട ശരിയാവില്ല അല്ലേ. ആമി വെള്ളം ഒഴിക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോ അടിയിലേക്ക് പോവും. അപ്പൊ നമ്മൾ ഇനി എങ്ങനെ പോണേ? ചട്ടി നമുക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ ചെടിച്ചട്ടി നമുക്ക് നോക്കാം. ആ അവിടെ ആ ഞാൻ കണ്ട്. ഈ വലിയ മരങ്ങൾ മേടിച്ചു വെക്കൂല്ലേ. ഞാൻ ചിന്തിക്കാറുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അവിടെ മരം വന്നിന്നൊക്കെ. തല മാറ്റിയാമി. ഈ മരമൊക്കെ കൊണ്ടുപോയി നേരെ നേരെ ഫിറ്റ് ചെയ്യണ്ടോ അല്ലാമി. ഈ ഭാഗം ഫുള്ള് ഇതാണല്ലേ. ഇപ്പൊ കാണിച്ചാലുണ്ട് അവിടെ എത്തട്ടെ. അവിടെ ക്രീനിലൊക്കെയാണ് മരം കൊണ്ടു പോണതും വെക്കണതൊക്കെ. എന്താണ് ഇത്? ആ കണ്ടു, ഇതൊക്കെ പൊന്തിക്കാനും എടുക്കാനും പിന്നെ ക്രെയിൻ തന്നെ വേണം. വാ സൂപ്പറായിണ്ട് കേട്ടാ. ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. ചേട്ടൻ എന്നെ കൊണ്ടുവരാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. ദുബായ് എല്ലാം കണ്ടു എന്നൊക്കെ പറഞ്ഞ ആളാ. ആ ഇത് കല്ലുകളും. ആ ഇവിടെ ഇങ്ങനെ തോന്നല്ലേ കല്ലും മണ്ണൊക്കെ കിട്ടണ്. ഹായ്, ഇപ്പോഴും നല്ലോണം ഫ്ലവർ ഉണ്ടാമീ. നോക്കിയ ഫ്ലവർ ആമ്മയുടെ സ്ഥലത്തുണ്ടാ.
എന്തെങ്കിലും നമ്മള് ചെടി മേടിച്ച് ചട്ടി മേടിക്കാൻ വന്നിരിക്കും. പോട്ടെന്നാണോ പറയാ? ചേട്ടന്മാര് തന്നെ വഴി കൊടുക്കട്ടെ. വൈറ്റാണോ എടുക്കണേ? മിക്സ് ചെയ്തെടുക്ക്. ഏതിലോ ഒന്നില്ലെങ്കിൽ ഒരു വൈറ്റ് രണ്ട് ബ്രൗൺ, അല്ലെങ്കിൽ രണ്ട് ബ്രൗൺ ഒരു വൈറ്റ്. അപ്പൊ എനിക്ക് വെള്ളപ്പൂവ് അനുസരിച്ച് വെക്കാം. ഇവിടെ കൊറേ ഉണ്ട് കേട്ടത്. എന്തിട്ടത് ഫുള്ള് ടൂൾസാ അല്ലേ? കിളിക്കൂട് കാണിക്കാനല്ലേ എനിക്കറിയാം. കണ്ട് ഇല്ല ചേട്ടാ, മൂന്നെണ്ണം വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കര തിക്കുമുട്ടോ. രണ്ടെണ്ണം മതി നമുക്ക്. അങ്ങനെ നമ്മൾ രണ്ട് വൈറ്റും മേടിച്ചു, രണ്ട് വൈറ്റ് മാത്രം മേടിച്ചു കേട്ടാ ചേട്ടാ. നമുക്ക് മണ്ണ് മേടിക്കണം. മണ്ണ് എന്താണ്? മണ്ണ് മണ്ണും മേടിക്കണം. രണ്ട് ചട്ടിയും കൂടി മേടിച്ച് നമുക്കിവിടുന്ന് പോവാം. ചേട്ടോടെ എന്തോ വലിയ പണിയാണ് കേട്ടോ, ട്രേ എടുക്കാൻ പോയിരിക്കാം. മണ്ണ് ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിരുന്നു. ആ മണ്ണ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആ നമുക്കിട്ട് വെച്ചല്ലേ. അപ്പൊ അതേ ഇതും മണ്ണ് നമ്മൾ കാറിലേക്ക് വെച്ചിട്ടുണ്ട് പോവാം. ചെന്നിട്ട് ഈ ചെടിയൊക്കെ നമുക്ക് സെറ്റാക്കണ്ടേ? അതെ. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിട്ട് രേവ കൊണ്ടുവന്ന ചെടിയൊക്കെ നോക്കാണ്. രേവ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ദേ നമ്മുടെ മണ്ണ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ കൊണ്ട് വെച്ചു കൊളത്തിട്ടുണ്ട്. അപ്പഴേക്കും നമ്മുടെ ആമക്കുട്ടി ദേ ഭയങ്കര ഗംഭീര പണില്ല. നാളെ അതെ ആമിന്ന് കാണിച്ചിട്ടുണ്ട്. കുക്കി മാൻ ആണ് കേട്ടാ. അതെ മിടുക്കി. അപ്പൊ ആമി ഇത് ചെയ്യാനൊന്നും വരുന്നില്ല അല്ലേ? അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പഴേക്കും പോകാത്തത് പുറത്തുനിന്ന് ഡ്രില്ലടിക്കണ അങ്ങനെ സംഭവങ്ങളൊക്കെ ശബ്ദം ഉണ്ട് നന്നായിട്ട്. അതെ. അപ്പൊ നമുക്ക് എന്തായാലും മണ്ണൊക്കെ ഇട്ട് ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ മണ്ണിടാൻ പോവാണ്. പോയിട്ടുണ്ട് പോയിട്ടുണ്ട്, രണ്ടു പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. ഓൻ്റെ അപ്പൊ നല്ല കോരി ആയിട്ടുണ്ട് ഡാമി. ആമിക്ക് മാച്ചാണ് കേട്ടോ കോരി. അപ്പൊ മണ്ണ് വരട്ടെ ചേട്ടാ. അങ്ങനെ മണ്ണ് നിറച്ചിട്ടോ. എന്നാലും ആവശ്യം വരും നമുക്ക് കുറെ, രണ്ടെണ്ണത്തിലേക്ക് അത്യാവശ്യം വരും. ആ മതി 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 മതി. അമ്മീടെ ഹെൽപ്പർ. ആ എനിക്ക് കോരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അമ്മക്ക് മേച്ച ഈ തട്ടിടില്ല കേട്ടാ ബക്കറ്റില്. അങ്ങോട്ട് പോയിട്ടിടാ, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇട്ടിട്ട് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടു വെച്ചാ പോലെ. അത് ശരി, എന്നാ വേണ്ട പൊക്കോളൂ, രണ്ടാളും പൊക്കോളൂ. രേവയ്ക്ക് മണ്ണിടുന്ന പറഞ്ഞാൽ ഞാൻ എന്റെ മണ്ണ് മാത്രം രേവയ്ക്ക് കൈമാറി. നാട്ടിലെ പോലത്തെ മണ്ണല്ല കേട്ടോ, ഒരു എന്താ പറയുന്നത് ഇട്ടോട്ടെ. കുറച്ച് ഇട്ടിട്ടുണ്ട് ഓൾറെഡി സത്യത്തിൽ. ഞങ്ങൾ ഇതിന്റെ കൂടെ ഒരു റിയൽ കൂടി എടുക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് എടുക്കുമ്പോ ഞങ്ങള് പറയും യു ഇത് എടുത്തില്ലല്ലോ, വീഡിയോ എടുത്തില്ലല്ലോ. റീല് വരും കേട്ടോ, ഷോർട്സ് റീല് ഇതൊക്കെ വരും. പിന്നെ ഫില്ല് ചെയ്തിട്ട് വേണം ഫുള്ള്. ആ ഈ പോർഷന്മാരെ വെക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്ക് മണ്ണിടണം എന്ന് പറഞ്ഞ നേരം ഒരു ചെറിയ കസാരയ്ക്ക് കൊണ്ടിട്ടുണ്ട് ആമി. ആമിക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓ അതിന് താഴത്ത് പോണു. പുല്ലില് മണ്ണ് കളഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആമി. അതിന്റെ ഉള്ളിൽ നിന്ന് പോവും. അപ്പൊ നമ്മളവിടെ ചട്ടിയിൽ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആമിക്കുട്ടിക്ക് ഇവിടത്തെ വാങ്ങിച്ച നമ്മുടെ ചെടികളില്ലേ, അത് നമ്മുടെ കവറിലാണ് ഉണ്ടായിരുന്നത്. അത് താഴത്തേക്ക് ഇറക്കി വെക്കണം. ഏതൊക്കെ ചട്ടിയിൽ വെക്കണം, ഏതൊക്കെ താഴെ വെക്കണം, അങ്ങനെ ഒരു അതെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ നമ്മള് എന്തായാലും ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അല്ലാതെ അതിൻ്റെതായ രീതിയിൽ ഒന്ന് വെക്കുന്നതായിരിക്കും അല്ലേ രേവ? ആമിക്കുട്ടിയുടെ കൊച്ചു ടി വി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞു. അപ്പൊ നമുക്ക് എത്ര ചെടി? നയനുള്ളോ അല്ലേ? നോക്കിക്കരാ, രണ്ട് നാല് ആറ് മൂന്ന് ഒമ്പത് പതിമൂന്ന്. അതായത് നമ്മളോട് ആദ്യം
പത്ത് ദിറംസിന് 12 ചെടി എന്ന് പറഞ്ഞ പിന്നീട് ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കണപ്പോ ആ ചേട്ടൻ ഒരു ചെടി തന്നു ഫ്രീ തന്നെ. അപ്പൊ അങ്ങനെ 13 ചെടിയായി മാറി. അതുകൊണ്ട് വെക്കണം. അതെ, അങ്ങനെ രേവത ചെടി ചെട്ടിയിലാക്കിയിട്ടുണ്ട് ഈ പൂക്കളൊക്കെ. പൂക്കളല്ലേ ചെടികള് അല്ലേ. അപ്പൊ ഇനി ഈ ചെട്ടിയിലും കൂടിയും ആക്കണം ചെട്ടി എന്ന് പറയുന്നത് ചട്ടി. അങ്ങനെ നമ്മുടെ രണ്ട് ചെടി ചെട്ടിയിലും ഫ്ലവേഴ്സ് നിറച്ചിട്ടുണ്ട് കേട്ടാ. സെറ്റ് ആയിട്ടുണ്ട്. ക്ഷീണിച്ചു. ഞങ്ങളത് മുകളില് ചെട്ടി വെച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വെക്കാട്ടാ. ഈ സൈഡൊക്കെ ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഫിനിഷ്. ഞങ്ങളുടെ ബാൽക്കണി സെറ്റായി. ഇന്നത്തെ സൺഡേ സൺഡേ വ്ളോഗിന്റെ എന്തായിരുന്നു അത് അല്ലെ. ഇങ്ങനെ ഒരു വ്ളോഗിൽ അവസരിക്കുന്നു വിചാരിച്ചിട്ടാ. കൊറേ നേരം കാലത്തോട്ട് തുടങ്ങിയ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഞങ്ങള് ഉറങ്ങാൻ ആമ്പിക്കുട്ടിയുടെ കൊച്ചു ടി വി നടന്നു തുടങ്ങി ശബ്ദം കൂടി ഉണ്ട്. അപ്പോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ നമ്മളുടെ തന്നെ വരുന്നതായിരിക്കും. Until then we are signing off. Bye bye.